കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം അംഗീകരിക്കാനാകില്ല എന്നാണ് നർത്തകി മേതിൽ ദേവിക പറയുന്നത്. വിവേചനപരവും തെറ്റായതുമായ പരാമർശമാണ് സത്യഭാമ നടത്തിയതെന്നും മേതിൽ ദേവിക അല്പം മുമ്പ് മാഹിയിൽ വെച്ച് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നർത്തകി മേതിൽ ദേവിക മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. മാം, ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് മാമിൻ്റെ ശ്രദ്ധയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിറത്തിൻ്റെ പേരിലൊക്കെ ഒരു അധിക്ഷേപം നടത്തുകയാണ്, കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരാളെ ഹേർട്ട് ചെയ്യാനും ഇത്തരം ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേറ്ററി മൈൻഡ് സെറ്റ്, കാസ്റ്റ്, കളറ്, ജെൻഡർ, ബോഡി, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ചർച്ച കുറേ കാലം മുമ്പേ കഴിഞ്ഞിരിക്കുന്നു ഡാൻസിൽ. അത് എന്നൊക്കെ നമ്മൾ ആക്ച്വലി ഉയർത്തി എഴുന്നേറ്റവരാണ്. കുറേ വർഷങ്ങളായി നമ്മൾ കുറേ ഡെക്കൻസായി എന്നൊക്കെ പുറത്ത് വന്നപ്പോൾ വീണ്ടും അവിടെ തന്നെ നിൽക്കണം. എന്തൊക്കെ ചെയ്യാം, വെരി വെരി ബാഡ്. അവർ പറയുന്നത് ഇപ്പോൾ മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനിയായിരിക്കണം, മോഹനനാകാൻ പാടില്ല എന്ന രീതിയിലൊക്കെ. ഇതൊന്നും നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പോലും ഉള്ള സംഭവം ഇല്ലായല്ലോ. മോഹിനി ആയിരിക്കണം. ഹൂ, വാട്ട് ഇസ് മോഹിനി, ഹൂ ഇസ് മോഹിനി? കറുപ്പ് കളറുമായിട്ട് ഒരാൾ വരുന്നുണ്ട്, മത്സരിക്കേണ്ട, പക്ഷെ പ്രൈസ് കിട്ടില്ല. കാരണം അതിൻ്റെ ഒരു മാനദണ്ഡത്തിൽ സൗന്ദര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ വേദിയിൽ കളിച്ചോട്ടെ, പ്രാക്ടീസ് ചെയ്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ, പക്ഷെ മത്സരിക്കേണ്ടതില്ല. ഒരു നിറം അങ്ങനെ ആയാൽ എന്ന് പറയുമ്പോൾ അതൊക്കെ മൈൻഡ് സെറ്റിൻ്റെ എന്തോ പ്രശ്നമായിരിക്കണം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെയൊക്കെ പറയൂ. അങ്ങനെ കലാമണ്ഡലത്തെ ടീച്ചേഴ്സൊന്നും എല്ലാവരും ഇങ്ങനെയൊന്നും അല്ലാട്ടോ. പിന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ അടിച്ച് ആക്ഷേപിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയേണ്ടത് ഇത്തരം വ്യക്തികളെ എന്തുകൊണ്ടാണ് ചില ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ ഇരുത്തുന്നു, പവർ പൊസിഷൻസിൽ ഇരുത്തുന്നു, അങ്ങനെ ഇരുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ മാമിന്? അവർ സ്വയം നിശ്ചയിക്കേണ്ട കാര്യമാണ്. അവരുടെ ഒരു ചിന്താഗതിയുടെ ഒരു പ്രശ്നമായി അതിനെ കാണുകയാണ് മേതിൽ ദേവിക. അതുകൊണ്ട് ഇത്തരം സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് അത് നൽകുന്നവർ ആണ് അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതെന്നതാണ് മേതിൽ ദേവിക വ്യക്തമാക്കുന്നത്. മാഹിയിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ് മാധവ്.